ലെയർ ലെയറും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ജെഎഫ്കെ എൻ്റർടൈൻമെൻ്റ് വീണ്ടും എത്തിയിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോസുമായിട്ടാണ്. ഒരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എയർ ലെയറിംഗ് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മരത്തിൻ്റെ മുകളിൽ കൃത്രിമമായിട്ട് വേര് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. നിങ്ങൾക്ക് ഏവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ പരിപാടിയാണ് ഇത്. ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണത്തോടു കൂടി കായ്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നതാണ് എയർ ലെയറിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഇത് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്കൊരു മരത്തിൽ നിന്നും ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നല്ല കായ്ഫലം നൽകുന്ന ഒരു ചെടിയാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. നമ്മളിന്ന് ചിക്കു എന്ന് അതായത് സപ്പോട്ടയുടെ മരമാണ് എടുത്തിട്ടുള്ളത്. നല്ല കായുള്ള, വലിയ കായുള്ള ഉൽപ്പാദിപ്പിക്കുന്ന നല്ല സപ്പോട്ടയുടെ മരമാണ്. ഇതിൽ നല്ല ധാരാളം കായ്കളുണ്ട്. ഒരുപാട് പഴുത്ത കായ്കൾ പറിച്ച് ഒഴിവാക്കിയതാണ്. അപ്പോൾ നല്ല വലിയ പൊഴുത്ത കായ് ഇതിൻ്റെ മുകളിലുണ്ട്, നമുക്കിവിടെ കാണാം. ചെറിയ മരമാണെങ്കിലും ഇത് നല്ല കായ്ഫലം നൽകുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ എയർ ലെയർ ചെയ്ത മരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്യുന്നതെന്ന് ആണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു പരിപാടിയിലേക്ക് പങ്കുചേരുക എന്നതാണ്. ഈ ഒരു കൊമ്പിലാണ് നമ്മളിന്ന് എയർ ലെയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഇതിനെ തൊലി റൗണ്ടിൽ ചെത്തിയിട്ട് അവിടെ ചകിരിച്ചോറ്, നല്ല ക്ലീനായ ചകിരിച്ചോറ് വെച്ച് കെട്ടിയിട്ടാണ് എയർ ലെയറിങ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു കവറിലാണ് നല്ല ചകിരിച്ചോറ് ക്ലീൻ ചെയ്ത് വാഷ് അത് നല്ല നന്നായിട്ട് നല്ല ഫുള്ള് വെള്ളം ഒഴിവാക്കും. മാക്സിമം വെള്ളം ഒഴിവാക്കിയിട്ടാണ് ഇതിനെടുക്കേണ്ടത്. കവറിലേക്ക് നിറക്കും. നല്ല പഴയ ചകിരിച്ചോറാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ അല്ലാതെയും കെട്ടിക്കൊടുക്കാം. ഇവിടെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം. അപ്പോൾ ഇതാണ് നമ്മൾ എയർ ലെയറിങ്ങിൻ്റെ വേണ്ടി ഫില്ല് ചെയ്ത കവറാണത്. ഇവിടെയും കെട്ടിയിട്ട് നമുക്കിവിടെ ഒരു ചെറിയ കീറൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കെട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഇവിടെ എയർ ലെയറിങ് ചെയ്ത് കാണാം. ഇത് ഒരു 2 മാസം മുമ്പ് ചെയ്തതാണ്. ഇത് വേര് പിടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, വേര് പിടിക്കാനായിട്ടില്ല. എയർ ലെയറിങ് കട്ട് ചെയ്യേണ്ടത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു 1.5 ഇഞ്ചിൽ റൗണ്ടിലായിട്ട് തൊലി നീക്കം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫുൾ റൗണ്ടിൽ ഒരു ഘട്ടം ആദ്യം ചെയ്യുക. ഒന്ന് നേരെ താഴെ വന്നിട്ട് ശേഷം 1 ഇഞ്ചിൽ തൊലി മാത്രം കളയുന്ന രീതിയിലാണ് മുറിക്കേണ്ടത്. എന്നിട്ട് അവ മുകളിൽ നിന്ന് താഴോട്ട് ചെറുതായിട്ടൊന്ന് വരയ്ക്കുക. ഇവിടെ വരെ എത്തിയാൽ ഒരു ഭാഗത്ത് നിന്ന് നല്ല ഈ ഭാഗം പൊളിച്ചെടുക്കാവുന്നതാണ്.
അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും ശരിക്കും തോല് ഇതിലേക്ക് കൂടി ചേരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് ഒരു റൗണ്ട് ഇതിനൊന്ന് കെട്ടിയിടണം. ഈ കവർ കൊണ്ടാണ് ഇത് കെട്ടേണ്ടത്. ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് ഒന്ന് ചുറ്റിയിട്ടാൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് ഈ തോലി ഇവിടെ കൂടി ചേരില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് വെച്ചത്. ഇനി കറക്റ്റ് വേര് ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയും ഈ ഇത് ചെയ്താൽ അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്. ഇത് നല്ല ഒരു കവറിലും കൊണ്ട് ഒന്ന് കീറിയാൽ മതി. ഇത് ബെഡ് കീറി ഇനി നല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ തൊലി കളഞ്ഞ ഭാഗത്തേക്ക് ഇത് പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. നന്നായിട്ട് പ്രസ് ചെയ്യുക, മാക്സിമം ഇതാക്കിയിട്ട്. എന്നാൽ ഇത് മൊത്തം ഇത് കൂടി ചേരും. അപ്പം നല്ല രീതിയിൽ ഇത് ഫുൾ റൗണ്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലാസ്റ്റിക്കിന് കയറുകൊണ്ട് നന്നായിട്ട് കെട്ടി വെക്കണം. ഇത് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടായിട്ടില്ല, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറായതുകൊണ്ട്. ഇത് വെള്ളം അധികമാവാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചിങ്ങനെ അധികം വെള്ളമായാൽ ചീച്ചിൽ വരുന്നതാണ്. അപ്പം വെള്ളം ഫുള്ള് പിഞ്ഞ് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ബെഡ് നമ്മൾ വെക്കുമ്പോൾ ഈ ചകിരിച്ചോറിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഫുള്ളും പിഞ്ഞ് ഒഴിവാക്കേണ്ടത് അത്രയും നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചീച്ചിൽ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം മുഴുവൻ നേരത്തെ പിഞ്ഞ് ഒഴിവാക്കുന്നത് കാണിച്ചത്. അത് മാക്സിമം ഒഴിവാക്കിയാൽ തന്നെ വേണം, അല്ലെങ്കിൽ എന്താണിത് ശരിയാവില്ല. അപ്പോൾ ഈ ബെഡ് ഇവിടെ നമ്മൾ കെട്ടിക്കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തൊട്ട് താഴത്താണ് ഇത് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ഫെബ്രുവരി മാസമാണ്, ഈ മാസത്തിൽ ഇത് കട്ട് ചെയ്യാൻ പറ്റിയൊരു മാസമല്ല. കാരണം ഇപ്പോൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇത് വേര് വന്ന് ഫുള്ള് സെറ്റാവുകയുള്ളൂ. ഈ വേര് വന്ന് സെറ്റായാൽ മാത്രമേ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റൂ. അപ്പോൾ കട്ട് ചെയ്യേണ്ട എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. ഇത് കത്തിക്കൊണ്ട് ആദ്യം ഒരു ഇതിൻ്റെ മൂന്നിലൊന്ന് ഒരു ഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നിലൊരു ഭാഗം അതിൻ്റെ നേർപ്പകുതി കട്ട് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ആഴ്ച കൊണ്ട് ഇത് ഫുള്ളായിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് മണ്ണിലേക്ക് എവിടെ ആണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കവറിലേക്ക് മാറ്റി വെച്ച് ഒന്ന് തണലത്ത് സംരക്ഷിച്ച് കുറച്ച് കാലം സംരക്ഷിച്ചതിന് ശേഷം നമുക്ക് എവിടെയാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ ഇതിന്മേൽ എത്ര നല്ല കായാണോ ഉള്ളത് അതേ കായ് തന്നെ ഇതിന്മേലും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതുപുത്തൻ വീഡിയോസുമായി JFK എൻ്റർടൈൻമെൻറ്റ് വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. ഇനി ഈ വീഡിയോ നിങ്ങളുടെ കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ ആരെങ്കിലും കൃഷിയിൽ താല്പര്യമുള്ള ഏതെങ്കിലും ആളുകൾക്കുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്തരം നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും. ആ പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക്
മുമ്പിൽ ഞാൻ